നമസ്കാരം. അൻവറിനെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടന്നിട്ടുണ്ടെന്നും നിയമപരമായ പ്രശ്നങ്ങളിലടക്കം ഒപ്പം നിന്ന് CPM സംരക്ഷിച്ചിട്ടുണ്ടെന്നും CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ. അത്തരത്തിൽ സംരക്ഷണം നൽകിയ പാർട്ടിയെ ഇപ്പോൾ ആക്രമിക്കാമെന്ന് അൻവർ വിചാരിച്ചാൽ അത് വകവച്ച് തരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ചന്തക്കുന്നിൽ അൻവറിന്റെ നീക്കങ്ങൾക്കെതിരെ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM സ്വതന്ത്ര MLA ആയിരുന്ന അൻവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കലാപക്കൊടി ഉയർത്തി കഴിഞ്ഞ ദിവസം പുതിയ പാർട്ടി രൂപീകരിച്ചിരുന്നു. ബിസിനസ് ആവശ്യങ്ങൾക്ക് വിദേശത്തേക്ക് പോകേണ്ടി വരും, അതിലൊന്നും പ്രശ്നമില്ല. എന്നാൽ മാസങ്ങളോളം ആഫ്രിക്കയിൽ പോയി കിടന്നപ്പോൾ ഇവിടെ PV അൻവറിനെ സംരക്ഷിച്ച് നിർത്തിയത് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ നാവുകളാണ്. ഞങ്ങളല്ലേ അൻവറിനെ സംരക്ഷിച്ച് നിർത്തിയത്. ആഫ്രിക്കയിൽ പോയി മാസങ്ങളോളം തിരിച്ചെത്താതായപ്പോൾ നിലമ്പൂരിലെ MLA കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ അൻവറിനെ സംരക്ഷിച്ചവരാണ് CPM. കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടായിട്ടും ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തി സംരക്ഷിച്ചവരാണ്. ആ സംരക്ഷണം തീർത്ത പാർട്ടിയെ ഇപ്പോൾ കയറി ആക്രമിക്കാമെന്ന് വിചാരിച്ചാൽ നിലമ്പൂരിൻ്റെ മണ്ണിൽ നടക്കുന്ന കാര്യമല്ലെന്നും CPM ഏരിയ സെക്രട്ടറി പറഞ്ഞു. അൻവർ തൻ്റെ ഗൂഢാലോചനയുമായി മുന്നോട്ട് പോകുന്നു. അൻവർ അവകാശപ്പെട്ടത് നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും അണികളും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കും എന്നതായിരുന്നു. അൻവറിൻ്റെ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആരും പോകില്ല എന്ന് തീരുമാനിച്ചതാണ്. അൻവറിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയാൻ തുടങ്ങിയാൽ അതിനെ വകവച്ച് തരില്ലെന്നും ഇ പത്മാക്ഷൻ പറഞ്ഞു. ഈ ചെങ്കടി തൊട്ട് കളിക്കേണ്ട എന്നാണ് പാർട്ടി നിലപാടെന്ന് CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ പറഞ്ഞു. അൻവറിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയാൻ തുടങ്ങിയാൽ അതിനെ വകവച്ച് തരില്ല. നിലമ്പൂരിലെ വികസനങ്ങൾ പുത്തൻ വീട്ടിൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. മാസങ്ങളോളം ആഫ്രിക്കയിൽ പോയി കിടക്കുമ്പോഴും അൻവറിനെ സംരക്ഷിച്ചു. കേരളം മോശമാണെന്ന് പറയാൻ കുറച്ച് ആളുകളെ കോലു കൊടുത്ത് നിർത്തിയിട്ടുണ്ടെന്ന് വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പരിഹസിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരാളെ കിട്ടിയെന്ന് കരുതി ആഘോഷിക്കുകയാണെന്നും അൻവറിനെയും മാധ്യമങ്ങളെയും ഉന്നം വെച്ച് വിജയരാഘവൻ പറഞ്ഞു. അൻവറിൻ്റെ കക്കാടംപൊയിൽ പാർക്ക് നിർമ്മാണം മാധ്യമങ്ങൾ മറന്നോ? കേരളത്തിലെ ഏറ്റവും വലിയ കള്ളൻ അൻവർ ആണെന്നാണ് അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത്. സർക്കാരിനെതിരെ മോശം പറയാൻ മാധ്യമപ്രവർത്തകരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലെ കോഴി കൂവുന്നതിന് മുൻപ് മാധ്യമങ്ങൾ അൻവറിൻ്റെ ഒതയായിലെ വീട്ടിലെത്തും. അൻവറിന് സുഭാഷിതങ്ങൾ രാവിലെ മുതൽ നൽകുന്നു. നല്ല വസ്ത്രം ധരിക്കുന്ന മാധ്യമപ്രവർത്തകർ കൂടുതൽ കള്ളം പറയുന്നവരാണ്. നല്ല ഷർട്ടും പാൻറ്റും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടും വരുന്നവരെ സൂക്ഷിക്കണം. ഇവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരാണ്. മലപ്പുറം എന്ന വാക്ക് ഇപ്പോൾ ഉച്ചരിക്കാൻ പാടില്ല. പണ്ട് പോളണ്ട് എന്ന് പറയരുതെന്ന് ശ്രീനിവാസൻ പറയും പോലെയാണ് ചിലർ ഇപ്പോൾ മലപ്പുറം എന്ന് പറയരുത് എന്ന് പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ കൈയ്യടി കിട്ടുന്ന പ്രവർത്തനമാണ് അൻവർ നടത്തുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. നേരത്തെ അൻവറിനെ പിന്തുണച്ച നിലമ്പൂർ ആയിഷയെ വേദിയിലിരുത്തിയാണ് CPM രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത്. കുഞ്ഞാലിക്കൊപ്പം പോരാടിയ ആളോടാണ് കുഞ്ഞാലിയുടെ പോരാട്ടം പഠിപ്പിക്കാമെന്ന് പറയുന്നത്. അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പോരി സംഘടിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. മിസ്റ്റർ അൻവർ അത് കുറച്ച് കടന്നുപോയി. നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും വഴികാട്ടി അടർത്തിയെടുക്കാനൊക്കെ ആയോ അൻവർ? ആയിഷയെ പോയിട്ട് CPMന്റെ ഒരു തരി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും നിലമ്പൂർ ഏരിയ സെക്രട്ടറി പറഞ്ഞു. നേരത്തെ മുഖ്യമന്ത്രിക്കും CPMനുമെതിരായ നീക്കങ്ങൾക്കിടെ അൻവറിനെ പിന്തുണച്ച് ആയിഷ രംഗത്ത് വന്നിരുന്നു. തൻ്റെ പോരാട്ടങ്ങൾക്ക് നിലമ്പൂർ ആയിഷയുടെ സർവ്വ പിന്തുണയും ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അൻവർക്കൊപ്പമുള്ള വീഡിയോയും പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് അൻവറിന്റെ നീക്കത്തിനെതിരെ CPM നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് നിലമ്പൂർ ആയിഷയെ എത്തിച്ചത്.